ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹന്നാസ് ഹാപ്പിനെസ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എന്താ പറയുക, ഡെയിലി ഇവിടെ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബഹളവും, പിന്നെ കുഞ്ഞ് കുട്ടിയുണ്ട്, 3 മാസമുള്ള ഒരു കുഞ്ഞുണ്ട് എനിക്ക്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ടും മിക്കവാറും അല്ല, എല്ലാ ദിവസവും തിരക്കാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ തലേന്ന് എടുത്ത് റെഡിയാക്കി വെക്കും. അതാകുമ്പോൾ ആ രാവിലത്തെ ഒരു എന്താ പറയുക, ബഹളം കാണത്തില്ല തലേന്ന് എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിറ്റേന്ന് ഒരു പരിപാടിയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഏപ്രണും ക്യാപ്പും ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ തലേന്ന് തന്നെ സാധാരണ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള തുണി റെഡിയാക്കി വെക്കാറുണ്ട്. ഈ തുണി എന്ന് പറയുന്നത് ഞാൻ രാവിലെ തൊട്ട് ഉച്ചവരെ ഇങ്ങനെ തുണിയാണ് യൂസ് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞിട്ടാണ് പാമ്പേഴ്സ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കാൻ നേരത്ത് റാഷസൊക്കെ വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമുക്ക് കുറച്ച് കട്ടിയുള്ള കോട്ടൻ്റെ തുണി ലുലുവിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കുക. 3 ഡിഫറൻറ്റ് സൈസസ് ആണുള്ളത്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അത് വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ 12 പീസാണുള്ളതെന്ന് തോന്നുന്നു, 40 റിയാൽ എന്തോ ആണ്. അപ്പോൾ അത് ഇങ്ങനെ മടക്കിയാണ് ഞാൻ വെക്കുന്നത്. ജസ്റ്റ് ഒരു 4 മടക്കിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ വലിക്കാൻ നേരത്തെ ട്രയാങ്കിൾ പോലെയാകും. അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ 3 മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ നമ്മൾ വാങ്ങിക്കാൻ നേരത്തെ ഇതിൻ്റെ കവറിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയിലിരിക്കും. കുഞ്ഞു മൂത്രം ഒഴിച്ചാലൊന്നും തന്നെ അത് പുറത്തോട്ട് വരുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ തീരെ കുഞ്ഞിക്കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് രാവിലെ തൊട്ട് ഉച്ചവരെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 6-7 വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റാഷസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞു തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ഡൗട്ട് വേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒന്നും കൂടെ കാണിച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് മടക്കി വെക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേണ്ടപ്പം എടുക്കുക, യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ തലേന്ന് രാത്രി ഇതങ്ങ് ചെയ്യും. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും അതുവരെ ഇങ്ങനെയൊക്കെ പോട്ടെയെന്ന് ഞാൻ ഓർക്കുന്നു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. എപ്പോഴത്തെയും പോലെ തന്നെ ചായ വെക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ, നമ്മുടെ ദോശ മാവോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയാക്കി അതാക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 2 ആയിട്ട് കോൺഫ്ലേക്സും അതുപോലെ ബ്രെഡും ഒക്കെ തന്നെയാണ് താല്പര്യവും കഴിക്കാൻ പറ്റുന്ന എളുപ്പവും എല്ലാം അതുതന്നെയാണ്. അപ്പോൾ അത് ഇപ്പം അതാണ് കൂടുതൽ ദിവസങ്ങളായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ സ്കൂളിൽ എൻ്റെ മോക്ക് വന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പരിപാടിയുള്ള ദിവസമായിരുന്നു ഇത്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയുക, ഈ ഡ്രസ്സ് നമ്മുടെ ഏപ്രണും ക്യാപ്പും ഒക്കെ വെക്കാനും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രൂട്ട്സും എന്താ പറയുക നട്ട്സും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ബൗളിലാക്കി മാറ്റി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി. അങ്ങനെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫേവറേറ്റ് ഫ്രൂട്ടിൻ്റെ കളറിലുള്ള ഡ്രസ്സ് ഇടണം എന്നാണ്. അപ്പോൾ അങ്ങനെ അതുമൊക്കെ ആയിട്ട് ലിറ്റിൽ ഷെഫ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ ആൾ ഇപ്പോൾ ക്ലാസ്സിലിരിക്കുകയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുകയാണിത്. അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി ഫ്രൂട്ട് സാലഡൊക്കെ ആക്കി ഹാപ്പി ആയിട്ടിരുന്നപ്പോഴാണ് മാം പറയുന്നത് അത് കഴിക്കാൻ. അപ്പോൾ എൻ്റെ മോക്ക് ഫ്രൂട്ട്സ് വന്നിട്ട് തീരെ താല്പര്യമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ എല്ലാ ഇതും തീർന്നു. അതാണ് ഈ കാണുന്നത്.
ഇതിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് മോക്ക് പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പാൻ കേക്ക് ഇപ്പം താല്പര്യമാണ്, കുറച്ച് ദിവസം കൊണ്ട് താല്പര്യമാണ്, എത്ര ദിവസം കഴിക്കുമെന്നറിയില്ല, എന്തായാലും ഇപ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഹണിയും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സമയമാകുന്ന നേരത്ത് മോനെ കുളിപ്പിക്കാനായിട്ടാവും. അപ്പോൾ മോനെ കുളിപ്പിക്കുന്നത് കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, കിച്ചണിലെ സിങ്കിൻ്റെ സൈഡിൽ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ ബെഡ്റൂമിൽ ഈ ഒരു സമയമാകുമ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള എന്താ ഡ്രസ്സും ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. അതാകുമ്പം കുളിപ്പിച്ചിട്ട് വരാൻ നേരത്ത് പിന്നെ അതിനായിട്ട് കിടന്ന് ഓടണ്ട. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടാണ് കുളിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം ആകാൻ നേരത്ത് ഉച്ചയ്ക്കത്തേക്ക് ഉള്ള ലഞ്ച് റെഡിയാക്കാനായിട്ട് സമയമാകും. അപ്പോൾ എന്താ, ഇനിയിപ്പം ചോറും കറിയും ഒന്നും റെഡിയാക്കാനായിട്ട് ഈ ഒരു ദിവസം സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആക്കാമെന്നാണ് ഓർത്തിരുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ജ്യൂസ് അടിക്കുവാണ്. ആപ്പിളും ബീറ്റ്റൂട്ടും പിന്നെന്താ, പിന്നെ നമ്മുടെ ക്യാരറ്റും. അപ്പോൾ ഇതൊക്കെ ഡെയിലി അടിച്ച് വരും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഞാൻ സമയം കിട്ടുവാണെങ്കിൽ അടിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഈ ഒരു ദിവസം ഉണ്ടാക്കി അടിച്ചു കുടിച്ചു, അങ്ങനെ ഡെയിലി ഒന്നും നടക്കാറൊന്നും ഇല്ല അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ചോറ് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ ഉള്ള വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. എൻ്റെ മോള് ഫ്രൂട്ട്സ് കഴിച്ചത് കണ്ടല്ലോ, അപ്പോൾ ആൾക്ക് വെജിറ്റബിൾസും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം വെജിറ്റബിൾസ് എല്ലാം തീരെ ചെറുതാക്കി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് കഴിച്ചോളും. അതല്ലാതെ കണ്ട് ഇതൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കത്തില്ല. അതാണ് ഇതൊക്കെ ഇത്ര ചെറുതായിട്ട് അരിയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വട്ടം മോൻ എണീക്കും കരയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് വരും, അങ്ങനെയൊക്കെയാണ്. പിന്നെ മോക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വർക്ക് ഷീറ്റ്സ് കാണും ചെയ്യാനായിട്ട്. അപ്പോൾ അതുമെല്ലാം ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ബഹളമായിരിക്കും. ഇനിയിപ്പോൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ്റെ അകത്ത് ചിക്കനും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ സോയ സോസും കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ബാക്കി നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓണിയൻ, സാധാ ഓണിയൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ എന്താ ഫ്രൈഡ് റൈസിന് തന്നെ പ്രത്യേകം ഒരു ടേസ്റ്റ് കൂടി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ ചിക്കൻ എന്താ പൊരിച്ച എണ്ണയിലിട്ട് തന്നെ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കൂടി നിൽക്കും. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ എന്താ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടു. പിന്നെ ഇങ്ങനെ നമ്മുടെ മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് നമ്മുടെ സോയ സോസും വിനീഗറും പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. ഈ എനിക്കിപ്പോൾ എപ്പോഴും ഇത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ എന്താ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കഴിയുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ്. ടേസ്റ്റിയാണ്, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് ആ ഒരു ഏപ്രണം എന്താ ഷെഫിൻ്റെ ക്യാപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡോണറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെത്താനെ കുറേ സമയം കൊണ്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സാധനം എല്ലാം എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ആൾ മിക്സ് ചെയ്തൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഡോണറ്റ് ഒന്ന് പരത്തി എടുത്തിട്ട്, ഒന്നുകിൽ പരത്താം അല്ലെങ്കിൽ കൈവച്ച് തന്നെ ആക്കി എടുത്താൽ മതി. എന്നിട്ടൊന്ന് അടുക്കത്തെ പോർഷൻ ഞാൻ 1 mm ഒരു നോസിൽ വെച്ചിട്ട് എടുത്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നെങ്കിൽ ചൂടോടുകൂടി തന്നെ പൗഡർ ഷുഗറിൽ മുക്കി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്തില്ല. അവൾക്ക് എന്താ പറയുക, അവളിങ്ങനെ തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു.
അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു പരിവമാകും ഇവിടെ. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് എല്ലാ ദിവസവും പോകാറില്ല, പറ്റുമ്പോൾ ഒന്ന് ഇറങ്ങാറുണ്ട്. ഒന്നെങ്കിൽ പുറത്ത് പോയി ചായ വാങ്ങിച്ചിട്ട് നമ്മൾ കോർണിഷിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മിയാ പാർക്കിലോ പോയിരിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഇവിടെ നടക്കാൻ നേരത്തെ ഒരു റിലാക്സേഷനാണ്, എന്നിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും ഒന്നും പോകാറില്ല കേട്ടോ, പറ്റുമ്പം ഇടയ്ക്ക്. അങ്ങനെ ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മളിവിടെ നേരത്തെയാണ് കഴിക്കുന്നത്. ഒരു 7 മണിക്കൊക്കെ തന്നെ ഡിന്നർ എന്താണെങ്കിലും റെഡിയാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പവും ചുട്ട് തലേന്നത്തെ പ്രോൺസ് റോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് വൈകിട്ടത്തെ ഡിന്നറിന്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ടൊരു 8 മണി ആ നേരത്ത് തന്നെ ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഉറക്കാറുണ്ട്. മോക്ക് പിറ്റേ ദിവസം രാവിലെ ക്ലാസ് കാണും. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഡിന്നറും കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എൻ്റെ പരിപാടി നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ദിവസം വന്നിട്ട് നമ്മൾ ഐക്കിയെന്ന് വാങ്ങിച്ച ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് എന്താ പറയുക, അതൊന്ന് വെക്കണം എന്ന് ഓർത്തിട്ട് കുറേ ദിവസമായിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ തോന്നും. ഇതുവരെ ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഈ ദിവസം ഞാൻ എന്തായാലും അതങ്ങ് റെഡിയാക്കാമെന്ന് ഓർത്ത് ഒരു ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടിയിൽ എന്താ വെച്ചതെല്ലാം പോയി. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ടാണ് ഇത് വെക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ. ഇതിനെ പറ്റിയിട്ട് ഞാൻ ബോഡി ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി സംഭവമാണ്, ഭയങ്കര ഒരു എന്താ പറയുക, ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഏപ്രിലാണെന്ന് തോന്നുന്നു ഞാനിത് വാങ്ങിയത്. അപ്പോൾ കുറച്ചധികം മാസങ്ങളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇത് ഞാനിപ്പോൾ ഈയിടെ സെയിലിന് വാങ്ങിച്ചതായിരുന്നു, ഡ്രോപ്സ് ഓഫ് യൂത്തിൻ്റെ ഐ മാസ്ക്. ഇതിട്ടിട്ട് എനിക്ക് ഇതുവരെയും ഭയങ്കരപ്പെട്ട എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഇനി എന്തെങ്കിലും എഫക്റ്റ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ അത് അപ്ഡേറ്റ് ചെയ്തേക്കാം, തോന്നുവാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഓർക്കും നേരത്തെ കിടന്ന് ഉറങ്ങണമെന്ന്. പക്ഷേ എനിക്ക് നെറ്റ്ഫ്ലിക്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് ദിർലെസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊരു ടർക്കിഷ് സീരീസാണ്. നമ്മുടെ ഓട്ടോമൻ എംപയറിൻ്റെ ഫോർമേഷന് മുമ്പുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. കുറേ ട്രൈബ്സും അവർ താമസിക്കാനായിട്ട് സ്ഥലം കണ്ടുപിടിക്കുന്നതും യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ഹിസ്റ്ററി കേൾക്കാനായിട്ട് ക്രേസുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇത് കാണാൻ തുടങ്ങിയത് പിന്നെ ഈ ഇതിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും ആക്ടിങ് ഭയങ്കര നാച്ചുറലായിട്ടാണ്, എല്ലാവരും ആക്ട് ചെയ്യുന്നത്. ആരും ഒരു ഓവറായിട്ട് ആക്ട് ചെയ്യുന്ന പോലെയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല രസമാണ് കേട്ടോ ഇത് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കാനും എടുക്കാനും ഇവരുടെ ഓരോ രീതിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഇതിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. ഇനിയിപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.